10 ways you can use psychology to your advantage. Part 1. നിങ്ങളൊരു പബ്ലിക് പ്ലേസിൽ ആദ്യ വേള നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്കത് അത്ര കംഫർട്ടബിൾ അല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദ ബെസ്റ്റ് തിങ് ടു ഡു ഈസ് അതിൻ്റെ ഷൂവിൽ തന്നെ നോക്കി നിൽക്കുക. ഡോണ്ട് ചേഞ്ച് ഫോക്കസ്. ആ ഒരു മൊമെൻറ്റിൽ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ കുറേ തോട്ട് വരും, അയാൾ എന്താ എൻ്റെ ഷൂവിൽ തന്നെ നോക്കിക്കൊണ്ട്. മാക്സിമം അയാളെ അൺകംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ ഏതർ യു വിൽ സ്റ്റോപ്പ് ലുക്കിംഗ് അറ്റ് യു ഓർ യു വിൽ ജസ്റ്റ് വോക്ക് അവേ. നെക്സ്റ്റ് ടൈം നിങ്ങളൊരു സ്ട്രെയിൻജിൽ നിങ്ങൾ തന്നെ നോക്കി നിൽക്കുകയാണ്, ഡു ദിസ് ട്രിക്ക് ആൻഡ് ഇഫ് ഇറ്റ് ഹെൽപ്സ് ഡ്രോപ്പ് എ കമൻറ്റ്. താങ്ക് യു. ഓ, 10 വേസ് യു കെ യൂസ് സൈക്കോളജി ടു അഡ്വാൻറ്റേജ് പാർട്ട് 2. നെക്സ്റ്റ് ടൈം നിങ്ങളാരും മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നിങ്ങളൊന്നും ചെയ്യണ്ട, ജസ്റ്റ് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഫോർഹെഡിൽ തന്നെ നോക്കി നിൽക്കുക. ആൻഡ് ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ കണ്ണിലോട്ട് നോക്കുക, അവരുടെ ഫോർഹെഡിലോട്ട്, അങ്ങനെ നിങ്ങളുടെ ഫോക്കസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. ഇത് ഒന്നില്ലെങ്കിൽ അവരെ വളരെ സബ് കോൺഷ്യസ്ലി അൺകംഫർട്ടബിൾ ആക്കും ആൻഡ് ദേ വിൽ ജസ്റ്റ് സ്റ്റോപ്പ് ദ കോൺവെർസേഷൻ, ഓർ എൽസ് ഇത് അവരെ വളരെ ഡിസ്ട്രാക്ട് ചെയ്യും ആൻഡ് അവരെന്താ പറയാമെന്ന് അവരെ എന്നും മറത്തും. ഇഫ് ഇറ്റ് ഹെൽപ്സ് ഡ്രോപ്പ് എ കമൻറ്റ്. താങ്ക് യു. 10 വേസ് യു കെൻ യൂസ് സൈക്കോളജി ടു യുവർ അഡ്വാൻറ്റേജ് പാർട്ട് 3. ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സീക്രട്ട് ഒരു ടാക്ടിക്സ് ഉണ്ട് വിച്ച് ഇസ് യൂസ്ഡ് ഇൻ ബിസിനസ് സെയിൽസ് ആൻഡ് ഈവൻ ലോ. അത് ചിലപ്പോൾ നിങ്ങളുടെ മേലെ ആൾക്കാർ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. നിങ്ങളൊരു ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ ഒരു ഐഡിയ പിച്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾക്കും ഓപ്പോസിറ്റുള്ള ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ ആ നിങ്ങൾ പറയുന്ന സംഭവം ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിനായി പറയുന്ന പോയിൻസിൻ്റെ അവിടെ നിങ്ങൾ ചെറുതായിട്ട് സട്ടിലായിട്ടൊന്ന് നോഡ് ചെയ്യുക. ദിസ് ഈസ് കോൾഡ് മിററിങ്. മിററിങ് ഈസ് എ ബേസിക് ഹ്യൂമൻ ബിഹേവിയർ. People tends to copy your action. നിങ്ങളെന്താ ചെയ്യുന്നത് അതുപോലെ ചെയ്യാൻ നോക്കും. നിങ്ങൾ ആ സംഭവത്തിനെ കുറിച്ച് പറഞ്ഞ് നോഡ് ചെയ്യുമ്പോൾ സബ് കോൺഷ്യസ്ലി ദേ വിൽ ബി ഓൾസോ നോഡിങ് ആൻഡ് ദിസ് വിൽ മോർ ലൈക്ലി ചാൻസ് ദാറ്റ് ദേ വിൽ ആക്സെപ്റ്റ് ഇറ്റ്. നെക്സ്റ്റ് നിങ്ങളൊരു ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ നിങ്ങളൊരു സംഭവം ആൾക്കാരനെ ആക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ആൻസർ കിട്ടാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ അവിടെ നിങ്ങളുടെ മെയിൻ പോയിൻറ്സ് എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് നോഡ് ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി ദേ ആർ ഗോയിങ് ടു ആക്സെപ്റ്റ് ഇറ്റ്. താങ്ക് യു. 10 വേസ് യു കെൻ യൂസ് സൈക്കോളജി ടു അഡ്വാൻറ്റേജ് പാർട്ട് 4. നിങ്ങൾക്കൊരു സിറ്റുവേഷനിൽ ഒരാളുടെ മുമ്പത്തെ ഒരു ഗുഡ് ഇമ്പ്രഷൻ വെക്കാനും പക്ഷേ നിങ്ങൾക്കൊരു ചെറിയൊരു പേടിയുണ്ട് നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ട്രൈ ദിസ്. നെക്സ്റ്റ് നിങ്ങൾ അയാളെ കാണുമ്പോൾ അയാളെ കണ്ണിൻ്റെ നിറത്തിലോട്ട് നോക്കുക. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആങ്സൈറ്റി ആ പേടിയെല്ലാം കുറയാൻ തുടങ്ങും. അതുപോലെ തന്നെ നമ്മൾ മറ്റേയാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുന്ന ആ ടൈമും കൂടും. അതുമാത്രമല്ല അയാളെക്കുറിച്ച് ഓർക്കാനായിട്ട് നമ്മുടെ മനസ്സിലൊരു സംഭവം കിട്ടും. 10 വേസ് യു കെൻ യൂസ് സൈക്കോളജി ടു അഡ്വാൻറ്റേജ് പാർട്ട് 5. നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളെ വിശ്വസിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചെറിയ ചെറിയ മൈനർ മിസ്റ്റേക്സിനെ കുറിച്ച് നിങ്ങൾ തന്നെ ഓപ്പൺ ആവുക. ചില സമയത്ത് നമ്മൾ ചെറിയ ചില മണ്ടത്തര കാര്യങ്ങൾ ചെയ്യും. ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഷർട്ടിനും തിരിച്ചിടും. ആൻഡ് പീപ്പിൾ ഹു സീ ആസ് എ ത്രെട്ട് അല്ലെങ്കിൽ നമ്മളൊരു നമ്മൾ അപ്രൂവ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് ഒരു റിലീഫാവും. നിങ്ങൾ ഓപ്പൺ അബൌട്ട് ദീസ് സ്മോൾ ചെറിയ ഇൻപെർഫെക്ഷൻസ് അല്ലെങ്കിൽ ചില മിസ്റ്റേക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് അവർക്ക് സബ് കോൺഷ്യസ്ലി ഒരു ചെറിയ മെസ്സേജ് പോകും ദാറ്റ് യു ആർ എ സേഫ് ആൻഡ് ഓണസ്റ്റ് പേഴ്സൺ ആൻഡ് അവർക്ക് ധൈര്യത്തോടെ നിങ്ങളോട് എന്ത് വേണമെങ്കിൽ പറയാം. 10 വേസ് യു ക്യാൻ യൂസ് സൈക്കോളജി ടു യുവർ അഡ്വാൻറ്റേജ് പാർട്ട് 6. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ആരെങ്കിലും കൂടി ഇരിക്കുമ്പോൾ വേറൊരാളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ ആക്ച്വലി വളരെ കെയർഫുൾ ആണ്. നിങ്ങൾ ഒരാളെ കുറിച്ച് മോശം മറ്റുള്ളവരിനകത്ത് പറയുമ്പോൾ അത് സബ് കോൺഷ്യസ്ലി അവർക്കൊരു മെസ്സേജ് പോകും ദാറ്റ് അവരിനെ കുറിച്ചും നിങ്ങൾ അവരില്ലാത്ത സമയത്ത് പറയുന്നു. സോ ബി കെയർഫുൾ വാട്ട് യു ടോക്ക് അബൌട്ട് യുവർ ഫ്രണ്ട്സ് ഇൻ ദ ബാക്ക്. 10 വേസ് യു ക്യാൻ യൂസ് സൈക്കോളജി ടു അഡ്വാൻറ്റേജ് പാർട്ട് 7. നെക്സ്റ്റ് ടൈം നിങ്ങളൊരു കോൺവെർസേഷൻ സ്റ്റക്ക് ആയിരിക്കുകയാണ്, പക്ഷേ അത് നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല. സോ വാട്ട് ടു ഡു ദിസ് ആക്ച്വലി ട്രിക്ക് ദാറ്റ് വിൽ മേക്ക് ദം ഇൻ ദ കോൺവെർസേഷൻ. നെക്സ്റ്റ് ടൈം യു സ്റ്റക്ക് ഇൻ എ കോൺവെർസേഷൻ അവന് ലെഫ്റ്റ് കണ്ണിലോട്ട് നോക്കുക, ദെൻ റൈറ്റ് ആൻഡ് ദെയർ ഫോർ ഹെഡ്. ഇത് സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കുക. When you're looking at their both eyes and forehead, the subconsciously avarna valare uncomfortable aakum, valare anxious aakum. Most likely avare ena conversation engenengil end cheyum and you'll be free. 10 ways you can use psychology to your advantage part 8. So next time ningalodu oralu ningalku ariyunna oru kaaryam nenu parnu kaynal, don't say adokke enikku nerthe ariyalo. ഇഫ് യു സീ ലൈക്ക് ദിസ് നേരത്തെ അറിയാമോ സംതിങ് ലൈക്ക് ദാറ്റ്, ഇത് അവരുടെ ഉള്ളിൽ അവർ പറയാൻ വന്ന സമയത്ത് വളരെ ഡീവാല്യൂ ചെയ്യുന്ന പോലെയാണ്. മാത്രമല്ലാതെ അത് അവരുടെ ഉള്ളിൽ ഒരു ഡിഫെൻസ് മെക്കാനിസം ട്രിഗർ ചെയ്യും. സോ ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് ദിസ് ജസ്റ്റ് സേ ആ നീ പറഞ്ഞ ശരി ദാറ്റ്സ് ഇറ്റ്. 10 വേസ് യു ക്യാൻ യൂസ് സൈക്കോളജി ടു യുവർ അഡ്വാൻറ്റേജ് പാർട്ട് 9. നെക്സ്റ്റ് ടൈം നിങ്ങളോട് ആരെങ്കിലും ദേഷ്യമായിരിക്കണം ആൻഡ് യു നോ ദേ ആർ ഗോയിങ് ടു ബി അഗ്രസീവ്, ആ അഗ്രസീവ്നെസ്സിനെ കുറച്ച് കുറയ്ക്കാൻ സ്റ്റാൻഡ് ബിസൈഡ് ദം. ഇറ്റ് ഇസ് പ്രൂവൻ ദാറ്റ്
ഒരു കോൺഫ്രണ്ടേഷൻ നടക്കുമ്പോൾ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ നിന്ന് കഴിഞ്ഞാൽ കോൺഫ്രണ്ടേഷൻ കുറച്ചുകൂടി ഈസിയർ ആവും. നെക്സ്റ്റ് ടൈം നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് പിടിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ ചോദിക്കുകയാണെങ്കിൽ ട്രൈ ടു ബി ക്ലോസ് ടു ദം. ബട്ട് ടിപ്പിക്കൽ മല്ലിക വീടാണെങ്കിൽ ചെരുപ്പ് ഉറപ്പായിട്ട് വരും. 10 ways you can use psychology to your advantage. Part 10. Yes. Next time, if you have a difficult or challenging goal, and achieve it, try to write it on paper. It is proven that if you have a goal or a task, and you physically write it on paper, there is 43% more chance you are likely going to do it. And I hope you achieve it. And finally, last part of part 10. Hope you guys enjoyed all of it. Thank you. Inim kudal videos. See.